പെരിന്തൽമണ്ണയിലെ വോട്ടുപെട്ടി കാണാതായതിൽ അട്ടിമറി സംശയിക്കുന്നതായി നജീബ് കാന്തമുരം എംഎൽഎ. സ്ട്രോങ് റൂമിൽ കാണേണ്ട പെട്ടി 20 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെടുത്തത് ദുരൂഹമാണ്. വോട്ടെടുപ്പിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും നജീബ് കാന്തപുരം ആവശ്യപ്പെട്ടു. റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി നൽകിയ ഒരു ഹർജി ഉണ്ടായിരുന്നു. ആ ഹർജിയെ തുടർന്ന് നമ്മളൊരു മെയിൻറ്റൈനബിലിറ്റി കേസ് കൊടുത്തു. ഈ ഹർജി പരിഗണിക്കാനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൻറ്റൈനബിലിറ്റി കേസ് കൊടുത്തു. ആ കേസിനെ തുടർന്ന് ഇപ്പോൾ കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻ്റുകളും കോടതിയിലേക്ക് കൊണ്ടുവരണമെന്നും കോടതിയുടെ കസ്റ്റഡിയിൽ വെക്കണമെന്നും കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട കോടതിക്കകത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ രേഖകളും പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഞങ്ങളുടെ അനുവാദം നൽകുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കോടതി നിരീക്ഷകരുമടക്കം ഇന്ന് രാവിലെ 7 മണിക്ക് പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നേരത്തെ നമ്മൾ സൂക്ഷിച്ച കോൺഫിഡൻഷ്യൽ റൂമിൽ, സ്ട്രോങ് റൂമിൽ ഈ തപാൽ വോട്ടുകൾ എടുക്കാൻ നോക്കുമ്പോഴാണ് ഒരു പെട്ടി, ആ തപാൽ പെട്ടി തന്നെ സ്ട്രോങ് റൂമിലില്ല എന്ന പേരറിയുന്നത്. അത് വളരെ ഷോക്കിംഗ് ആയൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് ആവേണ്ട കാര്യങ്ങളടങ്ങിയ സ്ട്രോങ് റൂമിലെ ബോക്സ് എവിടെ മിസ്സായി എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു. ഉദ്യോഗസ്ഥർ ആ സമയത്ത് കൃത്യമായി മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ കാണാതായി എന്നുള്ള കാര്യം അവർ സമ്മതിച്ചു. കാണാതായി എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഒരു ഭാഗം, പെട്ടിയുടെ ഒരു ഭാഗം അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻവാലിഡ് വോട്ടാണ് എന്ന് എതിർ സ്ഥാനാർത്ഥി അടക്കം സമ്മതിച്ച വോട്ടുകളാണിത്. ഇത് 6 കൗണ്ടറുകളിൽ നിന്നായി, പോസ്റ്റൽ ബാലറ്റുകൾ 6 കൗണ്ടറുകളിൽ നിന്നായി ഇൻവാലിഡായ 348 വോട്ടുകളാണ്. ആ വോട്ട് വാലിഡാണ് എന്ന് ഇതുവരെ ഒരു പ്രയർ എതിർകക്ഷിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വോട്ട് എണ്ണണം എന്ന ആവശ്യമുയരുമ്പോൾ ഈ വോട്ട് സുരക്ഷിതമായി കോടതിയിലേക്ക് എത്താനുള്ള സംവിധാനമാണിപ്പോൾ തകർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരായി മുന്നണിയും എൻ്റെ പാർട്ടിയും വളരെ ശക്തമായി തന്നെ നിയമപരമായി ഇടപെടുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ പോലീസിനും ഇക്കാര്യത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് കേരളത്തിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരനുഭവമാണ്. നമ്മുടെ വോട്ടർമാരുടെ ഏറ്റവും വലിയ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന, ഏറ്റവും സുരക്ഷിതമായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റ് പെട്ടികളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ തിരിച്ചു കിട്ടിയത് വളരെ രസകരമായ കാര്യമാണ്. തിരിച്ചു കിട്ടിയത് പെരിന്തൽമണ്ണയുടെ പരിസരത്തുനിന്ന് പോലും അല്ല, 20 കിലോമീറ്റർ അപ്പുറത്തുള്ള മലപ്പുറത്തെ സഹകരണ ജോയിൻറ്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണ് ഈ ബാലറ്റ് ബോക്സ് കിട്ടിയിരിക്കുന്നത്. അത് ദുരൂഹത എത്രമാത്രം ഗുരുതരമായൊരു സംഗതിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കലക്ടറുടെയോ കലക്ടറുടെ കസ്റ്റഡിയിൽ നിന്ന് പോലും അല്ല. അപ്പോൾ അത് എങ്ങനെ, ആരാണ് ഇത് കൊണ്ടുപോയത്, എങ്ങനെയാണ് ഈ സ്ട്രോങ് റൂം തുറക്കപ്പെട്ടത്, ആരാണിതിന് പുറകിൽ പ്രവർത്തിച്ചത്, എങ്ങനെ സ്ട്രോങ് റൂമിൽ വെച്ച സാധനം സഹകരണ ഓഫീസിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു, ഇതെല്ലാം പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ട കാര്യമാണ്. ഇത് ഗൗരവമായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ് എന്നാണ് എനിക്കറിയിക്കാനുള്ളത്.